സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം. അമൃതം ജീവദായകം. ഒരു ദേശത്തിന്റെ ജീവൻ ഉണർത്തുന്ന കാതലായ അമൃതരസങ്ങളുണ്ട്. ത്രിവർണ പതാക പാറിക്കളിക്കുന്ന ദേശബോധം ഒത്തുങ്ങുമായി തീരുന്നിടത്ത് തന്നെയാണ് നമ്മുടെ മാരകശീലങ്ങൾ ഇനിയും നാം കൈവിട്ടിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രാജസ്ഥാനിൽ ഉന്നത ജാതിക്കാരനായ ഒരു അധ്യാപകന്റെ വെള്ളപാത്രത്തിൽ നിന്ന് കുടിച്ചതിന് അയാളുടെ മർദ്ദനമേറ്റ് ഒരു 9 വയസ്സുകാരൻ മരിക്കുന്നു ഇന്ന്. ചില ശീലങ്ങൾ ഇനിയും മാറിയിട്ടില്ല. അമൃതമാണവ. അധികമാകാതെ തന്നെ വിഷമാകുന്ന അമൃതം. പല വിഷമഘട്ടങ്ങളും ഇങ്ങനെ വിഷഘട്ടങ്ങളും കടന്നു വേണം നാം നീതിയും സർവൈശ്വര്യവും തലയുയർത്തി നിൽക്കുന്ന യഥാർത്ഥ ദേശബോധത്തിലേക്കുണരാൻ. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പരിപൂർണമാകൂ. അല്ലാത്തതൊക്കെയും തന്നിഷ്ടങ്ങൾ മാത്രമാകും. ദേശങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും അടിസ്ഥാനം സാമൂഹിക കരാറുകളാണ്. സോഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള വ്യവഹാരങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചുറപ്പിക്കുന്നു. അവകാശങ്ങളും കടമകളും. പരിമിതമായ ഭൗമവിഭവങ്ങളെ എല്ലാവർക്കുമായി നീതിയോടെ വിളമ്പുന്ന സന്തുലഭാവമാണത്. അതെല്ലായ്പ്പോഴും പരസ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതുമല്ല. പൊതുവായ ആവശ്യത്തെ മുൻനിർത്തി മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ചെയ്യുന്നതാകാം. എന്നാൽ പൊതുബോധം എന്നൊരു കാര്യത്തെ നമ്മൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അവിടെ അതാ ഉറങ്ങിക്കിടന്ന ഒരു സത്വം ഉണർന്നു വരും. അവൻ അപരനെ മാനിക്കുന്നില്ല, സാമൂഹിക കരാറുകളെ ഗൗനിക്കുന്നുമില്ല, സ്വന്തം സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും അത് വിഭാവനം ചെയ്യുന്നുമില്ല. ഇതിനെയാണ് നാം സാധാരണമായി തന്നിഷ്ടമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമകാലിക ലോകത്തിന്റെ ഈ കടിഞ്ഞാണില്ലാത്ത പ്രവണതയെ, അതിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ കാണപ്പെടുന്ന അശ്ലീലമായ അസമത്വങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ഒരു എക്കണോമി ജീവന വ്യവസ്ഥ പകർന്നുകൊണ്ട് ഒരു തിരുത്ത് നൽകുന്നത്. എക്കണോമി ഓഫ് ഫ്രാൻസിസ്കോ. അതിൽ പാപ്പ എടുത്തു പറയുന്നൊരു വാക്കുണ്ട്, സോഷ്യൽ കവനന്റ്. സാമൂഹിക ഉടമ്പടി എന്നാണ്, കരാറെന്നല്ല. ഇത് ദൈവിക മാനമുള്ള ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ അത് സാമൂഹികവും പ്രാപഞ്ചികവുമായ ഉത്തരവാദിത്വം പേറുന്നുണ്ട്. സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ കമ്മിറ്റ്മെന്റ്. അത് ജീവനെ പാലിക്കുന്ന ഉടമ്പടിയാണ്. അമൃതഭാവമുണ്ട് അതിന്. അത് ദൈവത്തിന്റെ അചഞ്ചലമായ ഉടമ്പടി, എവർലാസ്റ്റിംഗ് കവനന്റിന്റെ മാനുഷിക പൂരണവുമാണ്. ജീവദായകമായ ദൈവിക ഉടമ്പടി. ജീവനെയും മരണത്തെയും നമ്മുടെ മുൻപിൽ നിരത്തുമ്പോൾ ജീവദായകനായ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്, നാം എന്ത് തിരഞ്ഞെടുക്കുമെന്നറിയാൻ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ദൈവം പോലും കൈകടത്തുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യം നാം ദൈവികരായി തീരുമ്പോൾ മാത്രമാണ് നിറവേറുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ് സ്വാതന്ത്ര്യം. നാം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു. നാം ദൈവത്തിന്റെ മുദ്രയായ ക്രിസ്തുവിനെ പോലെ പരിപൂർത്തി നേടുകയും വേണം. അത് ജീവന്റെ ഒരു വൃത്തമാണ്, സർക്കിൾ ഓഫ് ലൈഫ്. നമ്മുടെ വിശ്വാസത്തിന്റെ മഹാരഹസ്യം പോലും ഈ വൃത്തപദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 1 തിമോത്തി 3:16. മനുഷ്യനായി ഇറങ്ങി വന്നവൻ തന്നെയാണ് വിജയാഘോഷങ്ങളോടെ മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. തുടങ്ങിയടത്തേക്ക് നാമം തിരിച്ചെത്തണം. ഇന്ന് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ ആദ്യാനുകരണം തന്നെയാണ്. സ്വർഗാരോഹണത്തിന്റെ ഉടൻ പരിണതിയാണ് സ്വർഗാരോപണം. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് മടങ്ങുന്നു. അത് ജീവന്റെ വൃത്തത്തെ പൂർത്തിയാക്കുന്നു. മറിയം നമ്മുടെ എല്ലാം മുന്നോടിയായി മാറുകയാണ്. ഇപ്രകാരം പഴയ മലയാളം പറഞ്ഞാൽ അവൾ കരകയറുന്നു. ദൈവിക ഉടമ്പടിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ദേശം, വാഗ്ദത്ത ദേശം. അങ്ങനെ ദൈവം നൽകിയ കരയിലാണ് നാം ജീവിക്കുന്നത്. ഈ ധരയിലായിരിക്കെ തന്നെ ഈ വാസത്തെ നാം ദൈവികമായി ക്രമപ്പെടുത്തുമ്പോൾ അത് കരകയറ്റത്തിന്റെ 1ാം പടി തന്നെയാണ്. അത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ കരകയറ്റത്തിന്റെ ആദ്യപടിയായി മാറുകയും ചെയ്യും. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ നമുക്ക് വിശുദ്ധരുമായുള്ള സംസർഗം ആ നിത്യദേശത്തിലെ പൗരന്മാരാക്കി നമ്മെ മാറ്റുകയാണ്. എഫേസ്യർ 2:19. മറിയത്തിന്റെ സ്വർഗാരോപണം ശരീരത്തിന്റെ ഉയർപ്പിനെ ദ്യോതിപ്പിക്കുന്നതാണ്. നാം മണ്ണിന്റെ ഒരു അംശവും പേറിക്കൊണ്ട് സ്വർഗം പോകുന്നുവെന്നർത്ഥം. മണ്ണ് വിണ്ണിനെ ചുംബിക്കുന്നു. കാരണം ആദ്യം വിണ്ണ് മണ്ണിനെ ചുംബിച്ചു, ദൈവം മനുഷ്യനായപ്പോൾ. അങ്ങനെ അതാ ആ ജീവന്റെ വൃത്തം പൂർത്തിയാകുന്നു, അമൃതവൃത്തം. ദൈവിക വാഗ്ദാനത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ നമ്മുടെ അടുത്തേക്ക് സംവഹിച്ചുകൊണ്ടുവന്ന പേടകമാണ് മറിയം, വാഗ്ദത്ത പേടകം, ഉടമ്പടിയുടെ പേടകം. ഗലാത്യർ 4:4 പറഞ്ഞതുപോലെ സമയത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തു സ്ത്രീയിൽ നിന്ന് പിറന്നുവെന്ന്. നമ്മുടെ കാലചക്രങ്ങൾ, ക്രോണോസ്, അത് ദൈവം തൊട്ട ദിവ്യമുഹൂർത്തങ്ങളായി മാറി. കൈറോസ്, മാംസലമായ വിരലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ സൗഖ്യസ്പർശം നൽകിയ വേള. കൈറോസ് അതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ടുപോയ വാഗ്ദത്ത പേടകങ്ങളുടെ വീണ്ടെടുപ്പിൽ ആർത്തുലസിക്കുന്ന ജനത്തെപ്പോലെ നമ്മളും ആർത്തുപാടേണ്ടത്. 1 ദിനവൃത്താന്തം 15:3. വാഗ്ദത്ത പേടകം തിരിച്ചുകൊണ്ടുവരുന്ന ദാവീദും ആ ജനം മുഴുവനും ആർത്തുപാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു. നിത്യമായ നവീനമായ ഉടമ്പടിയിൽ ശരീരരക്തങ്ങൾ നൽകി നമ്മെ സഭയായി പണിതുയർത്തിയ നാഥന്റെ സ്മരണയാണിത്. പച്ചയായ മാംസളമായ ഓർമ്മ. നമ്മുടെ മാംസം മഹത്വമണിയുന്നു. പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്ന പരിവർത്തനമാണിത്. ഈ ധരയിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ മറിയത്തിന്റെ വിശ്വാസത്തെ യൂക്കരിസ്റ്റിക് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. യൂക്കരിസ്റ്റ് എന്നാൽ പരിശുദ്ധ കുർബാന എന്നാണ് അർത്ഥം. അത് അക്ഷരാർത്ഥത്തിൽ കൃതജ്ഞതാ സ്തോത്രം എന്നുമാണ്. ജീവിത ബലികളിൽ നാം ദൈവത്തെ തൊടുമ്പോൾ, ദൈവം നമ്മെ തൊടുമ്പോൾ നമ്മളിൽ സ്തുതി ഉയരണം. ഉടമ്പടി പേടകത്തിന്റെ മുൻപിൽ ജനം നൃത്തം ചവിട്ടിയതുപോലെ. ദൈവത്തിൽ നിന്ന് എല്ലാ ഉത്തരങ്ങളും ഉടനടി കിട്ടിയതുകൊണ്ടല്ല മറിയം ദൈവത്തോട് നല്ല പ്രത്യുത്തരം നൽകിയത്. വചനമെന്നത് ചുരുളഴിയുന്ന, കാലമെടുത്ത് പാകപ്പെടുന്ന, എല്ലാം പുതുതായി സൃഷ്ടിക്കുന്ന അമൃത രഹസ്യമാണെന്ന് അവൾ പക്ഷി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഹൃദയത്തെ പിളർത്തിക്കൊണ്ട് തന്നിലേക്ക് ഇറങ്ങി വരുന്ന വചനത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാണ്, ഇത് മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം.